തിരുവനന്തപുരം പൂവാറിൽ സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. പൂവാർ സ്വദേശി ഷാജിയാണ് പിടിയിലായത്. 10-ഉം 12-ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു വിവരം പുറത്തുവരുന്നത്. അതായത് പൂവാർ സ്കൂളിൽ വനിതാ ശിശു വികസന കേന്ദ്രത്തിന്റെ ഒരു കൗൺസിലിംഗ് നടന്നു. ആ കൗൺസിലിംഗിലാണ് ഇത്തരത്തിലൊരു പീഡന വിവരം പുറത്തുവരുന്നത്. അതായത് കൗൺസിലിംഗ് നടത്തുന്നതിൽ മൂത്ത കുട്ടിയായ 12 വയസ്സുള്ള മൂത്ത കുട്ടിയായ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്തരത്തിലൊരു പീഡന വിവരം നടന്നത് ഈ കൗൺസിലറോട് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അതിന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരി കൂടിയായ ഇളയ കുട്ടിയെ വിളിച്ചു വരുന്നത്. ആ ഇളയ കുട്ടിയിൽ നിന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തിരക്കുന്നതിനിടയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തറിയുന്നത്. അതായത് ഈ രണ്ട് കുട്ടികളെയും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 13-ഉം 12-ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പീഡനം ഏൽപ്പിക്കുന്നത്. സഹോദരിമാരാണ് ഇവരെ ഈ ഒരു അയൽവാസിയായിരുന്ന ഒരു ആൾ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ പൂവാർ സ്വദേശിയായ ഷാജി എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തത്. ഈ കുട്ടികളുടെ ഒരു വീട്ടിൽ വീടിനോട് സമീപത്ത് ഈ ഷാജിയുടെ വീടിന് സമീപത്താണ് ഇവർ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ആ പരിചയം നടിച്ച് വീട്ടിലേക്ക് എത്തിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുട്ടികളുടേത്. അതിൽ പണവും മറ്റുമൊക്കെ നൽകി അങ്ങനെ ചങ്ങാത്തം സ്ഥാപിക്കുകയും വീടുമായിട്ട് അടുക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ആരുമില്ലാത്ത സമയത്തേക്ക് ഈ വീട്ടിലെത്തുകയും ക്രൂരമായി കുട്ടികളെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തത്. വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചൈൽഡ് വികസന കമ്മീഷൻ, അതായത് കമ്മീഷന്റെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഈ കുട്ടികളുടെ ഒരു മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്നാണ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അതിൽ ഇളയ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഈ പീഡനം ഏൽക്കേണ്ടി വന്നത്. കുട്ടി മാനസികമായി തകർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളതെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെയേറെ ക്രൂരമായൊരു അനുഭവം കുട്ടികൾക്കുണ്ടാകുകയും ചെയ്തു. ഇത് ചൈൽഡ് ശിശു വികസന കമ്മീഷന്റെ ഒരു ഒരു വനിതാ ശിശുക്ഷേമ കേന്ദ്രത്തിന്റെ ഒരു കൗൺസിലിംഗ് നടന്നിരുന്നു. ആ കൗൺസിലിംഗിനാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തുണ്ടാകുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് അത്തരത്തിൽ ക്രൂരമായ രീതിയിലാണ് ഈ കുട്ടികളെ ഉപയോഗിച്ചിരുന്നത്. അതായത് സ്ഥിരം വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. കുട്ടികൾ ഭയം കൊണ്ടാണ് പുറത്തു പറയാത്ത സ്ഥിതിവിശേഷവും, അല്ലെങ്കിൽ ഭയം കൊണ്ടാണ് പുറത്തേക്ക് ആരോടും പറയാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു കൗൺസിലിംഗ് നടക്കുന്നത്. കൗൺസിലിംഗിന്റെ ഭാഗമായാണ് ഈ ഇത്തരം വിവരങ്ങൾ കൗൺസിലറോട് പറയുന്നത്. എന്തായാലും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റ് നടപടികളിലേക്ക് പോലീസും കടക്കുന്നത്. ഈ സംഭവത്തിൽ പോക്സോ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസ് വളരെ ഷാജിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലും ഉണ്ടായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അമ്മയാണ് ഈ വീട്ടിൽ ജോലിക്കും മറ്റുമായി പോകുന്നത്. അങ്ങനത്തെ രീതിയിൽ ഒരു സാമ്പത്തികമായിട്ട് വളരെ അരക്ഷിതാവസ്ഥ ഉള്ള കുടുംബത്തിലാണ് ഈ കുട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ആ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.